ഒറ്റമൂലി സ്വന്തമാക്കാനായി ഒരു വൈദ്യനെ കൊലപ്പെടുത്തിയ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഒറ്റമൂലി രഹസ്യം സ്വന്തമാക്കാനുള്ള പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് പ്രധാന പ്രതികളിൽ ഒരാളായ നൌഷാദുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന നിലമ്പൂർ മുക്കട്ടയിലെ മുഖ്യപ്രതി ഷൈബിന്റെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കൊലപാതക കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത് നൌഷാദിൽ നിന്നാണ് അതിനാലാണ് നൌഷാദിനെ ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുന്നത് മൈസൂർ സ്വദേശിയായ ഷാബാസ് ഷെരീഫ് കൊല ചെയ്യപ്പെട്ട മുക്കട്ടയിലെ ഷൈബിൻ്റെ വീട്ടിലെത്തിച്ചാണ് നൌഷാദുമായി തെളിവെടുപ്പ് നടത്തിയത് നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം ക്രൈംബ്രാഞ്ച് DYSP KM ബിജു നിലമ്പൂർ CIP വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് എന്നിവർ തെളിവുകൾ ശേഖരിച്ചു ഷാബാസ് ഷെരീഫിൻ്റെ കൊലപാതകം സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾക്കായി ഷാബാസ് ഷെരീഫിനെ താമസിപ്പിച്ചിരുന്ന മുറിയിലും വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലും പരിശോധന നടത്തി വീടിൻ്റെ ശുചിമുറിയുടെ പൈപ്പ് പൊട്ടിച്ചും സമീപത്തെ മണ്ണെടുത്തും ഷാബാസ് ഷെരീഫിൻ്റെ രക്തക്കറയുണ്ടോ എന്നും പരിശോധിച്ചു കൊലപാതക ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾ വലിയ ശ്രമങ്ങൾ നടത്തിയതായി പോലീസ് കണ്ടെത്തി മൃതദേഹം വെട്ടിനുറുക്കിയ ശുചിമുറിയുടെ ടൈലുകൾ ക്ലോസറ്റ് എന്നിവയടക്കം മാറ്റിസ്ഥാപിച്ചതായി അന്വേഷണത്തിൽ ബോധ്യമായി കൊല ചെയ്ത 2020 ഒക്ടോബറിന് ശേഷം വീട് പലതവണ പെയിൻറ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് രക്തക്കറ മായ്ക്കാനുള്ള നീക്കമായിരുന്നു ഇതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ചാലിയാർ പുഴയിൽ മൃതദേഹം വലിച്ചെറിഞ്ഞ സ്ഥലത്തുൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് തുടരും നൌഷാദുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും റിമാൻഡിൽ കഴിയുന്ന മുഖ്യപ്രതി ഷൈബിൻ ഉൾപ്പെടെയുള്ള 3 പ്രതികളിൽ നിന്ന് തെളിവെടുക്കുന്നത് നാട്ടുവൈദ്യന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണമാണ് പുരോഗമിക്കുന്നത് പരമാവധി തെളിവുകൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യപ്രതിയായ ഷൈബിന്റെ വീട് കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും തെളിവെടുപ്പുണ്ടാകും മലപ്പുറത്തുനിന്ന് ജയേഷ് വില്ലോടിക്കൊപ്പം സമീർ വഴങ്ങോട്